നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയിരുന്നു. സംസ്കൃത ഭാഷയെക്കുറിച്ച് ആയിരുന്നു നൽകിയത്. അത് പാശ്ചാത്യ ഭാഷാ സിദ്ധാന്തവുമായി ഒന്ന് തുടങ്ങി വെച്ചിരുന്നു മാത്രം. ഇനി ഭാഷാശാസ്ത്ര മേഖലയിലേക്ക് വരുന്നതിന് മുമ്പായി സംസ്കൃതം എന്ന ഭാഷയെ ഒന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് സംസ്കൃതം? സമ്യക് കൃതം സംസ്കൃതം എന്ന് നമുക്ക് ഇതിനൊരു റിവേഷൻ നൽകാൻ പറ്റും. സമ്യക് കൃതം സംസ്കൃതം. സം ഉപസർഗപൂർവക കൃ ധാതുവിൽ നിന്നാണ് സംസ്കൃതം എന്നുള്ള പദം ഉണ്ടാവുന്നത്. സംസ്കൃതേ ഇതി സംസ്കൃതം എന്നും പറയാം. അപ്പൊ ഇതിന് ഒറ്റ വേർഡായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ നല്ലൊരു വേർഡുണ്ട്, റിഫൈൻഡ്. റിഫൈൻഡ് ആയിട്ടുള്ളത്, എല്ലാം പക്വമായിട്ടുള്ളത്, കൃത്യമായിട്ടുള്ളത്, വേസ്റ്റ് ആയിട്ട് ഒന്നും ഇതിനകത്ത് ഇല്ല. ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിക്കുകയും അല്ലാത്തതിനെ എല്ലാം ഒഴിവാക്കുകയും ചെയ്യുക എന്ന ഒരു പ്രത്യേകത സംസ്കൃത ഭാഷയ്ക്ക് അവകാശപ്പെടാവുന്നു. മാത്രവുമല്ല, ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിച്ചതിൽ ആ സ്വീകരിച്ച പദങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കണക്കോടുകൂടി, കൃത്യമായിട്ടുള്ള വ്യാകരണ നിയമത്തോടുകൂടി, പഴയകാലത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷ എന്നുള്ള നിലയ്ക്കല്ല ഈ ഭാഷയെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഭാഷയുടെ നിഷ്ഠ ചെയ്തിട്ടുള്ളത്. മറിച്ച് ഏത് കാലഘട്ടത്തിലേക്കും പ്രാപ്യമാകുന്ന വിധത്തിലാണ് സംസ്കൃത ഭാഷയെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിന്റെ നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ആ നിലയ്ക്ക് സംസ്കൃതം സജീവ ഭാഷയാണ്, ഒരു മൃതഭാഷയല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ട്രക്ചറുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യാകരണ നിയമങ്ങളുള്ള, ഏറ്റവും മനോഹരമായിട്ട് ആശയങ്ങളെ സംവേദനം ചെയ്യാൻ സാധിക്കുന്ന, ഏറ്റവും മനോഹരമായിട്ട് പദങ്ങളെയും അക്ഷരങ്ങളെയും വാക്യങ്ങളെയും സഹൃദയന്മാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന തുടങ്ങി നിരവധി വിശേഷണങ്ങൾ ഈ ഭാഷയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഭാഷയെ അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല, സം എന്നുള്ള ഉപസർഗം, അതുപോലെ സംസ്കൃതം എന്നുള്ളതിലെ സം എന്നുള്ള ഉപസർഗം കഴിഞ്ഞിട്ട് കൃതാതു വരുന്നുണ്ട്, അതിനുശേഷം അതിനൊരു സകാരം വരുന്നുണ്ട്. ഇതൊക്കെ, ഈ സകാരമൊക്കെ ഭൂഷണാർത്ഥത്തിലൊക്കെയാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് അഷ്ടാധ്യായി ാരനെ പോലെയുള്ള ആളുകളും അതുപോലെ കാളിദാസനെ പോലെയുള്ള ആളുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സൂത്രം തന്നെയുണ്ട്, സംപര്യുപേഭ്യഹ കരോത ഭൂഷണേ എന്ന അഷ്ടാധ്യായിയില് 6:137 ഒരു സൂത്രം തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ ഭൂഷണാർത്ഥത്തിലും ഇത്, ഈ സൂത്രപ്രകാരം നമുക്ക് ഇതിന്റെ ഒരു പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല, സംസ്കൃതം ഭക്ഷാഹ എന്നും ഭാഷാ വിഭാഷാ നിയമാത് എന്ന് വിശ്വനാഥന്റെയും ഒക്കെ അഭിപ്രായങ്ങൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാല്, ഈ സംസ്കൃതം എന്നുള്ള പേര് മറ്റുള്ള ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടോടുകൂടി നിലനിൽക്കുന്നതുമായിട്ടുള്ള ചില പ്രത്യേകതകൾ അടങ്ങുന്നത് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള എല്ലാ പരിഗണനകളും ഇതിനകത്ത് നിയമപരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് സംസ്കൃത ഭാഷയെക്കുറിച്ച് നമുക്ക് ഇതിന്റെ ഒരു ആമുഖം എന്നുള്ള നിലയിൽ പറയാൻ സാധിക്കുന്നത്. നന്ദി.